ഇതിന്റെ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വോയേജ്. ഇന്നത്തെ ഹെൽത്ത് ആൻഡ് വോയേജിന്റെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോ ഈ ലോക്ക്ഡൗൺ സമയത്ത് ഏറ്റവും കൂടുതൽ കേട്ട ഒരു പേരായിരിക്കാം ഡ്രോൺ വീഡിയോസ്. നമ്മുടെ കേരള പോലീസിന്റെ ഡ്രോൺ വരുന്നതും അപ്പൊ അത് കണ്ട് ആൾക്കാർ ഓടുന്നതുമായിട്ടുള്ള പല വീഡിയോസും നമ്മൾ കണ്ട് ഒത്തിരി ചിരിക്കുകയുണ്ടായി. അപ്പോൾ ഈ ഡ്രോൺ എങ്ങനെയിരിക്കും, എത്ര രൂപയാവും, എങ്ങനെയാണ് പറത്തുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക്. ഇപ്പൊ ഡ്രോണിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകും മുമ്പേ ഡ്രോൺ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനീസിനെ ഞാൻ പരിചയപ്പെടുത്താം. നമ്മുടെ മൊബൈൽ ഫോൺ ഒത്തിരി കമ്പനികളുണ്ട്, അതുപോലെ ഇന്ത്യയിൽ ഡ്രോൺ പ്രൊവൈഡ് ചെയ്യുന്ന മെയിൻ ഒരു കമ്പനി എന്ന് പറയുന്നത് DJI എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. അതുപോലെ പേരറ്റ് എന്നൊക്കെ പറഞ്ഞ കമ്പനികളുണ്ട്, പക്ഷേ DJI ആണ് ഏറ്റവും കൂടുതൽ ഡ്രോൺ ഇന്ത്യയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഡ്രോണിന്റെ വില പറയുകയാണെങ്കിൽ DJI കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഏറ്റവും ചെറിയ ഡ്രോണിന്റെ വില 10,000 രൂപയാണ്. DJI ചെലോ എന്ന് പറഞ്ഞൊരു ഡ്രോണാണ്, അപ്പൊ അത് 10,000 ആണ് അതിന്റെ സ്റ്റാർട്ടിംഗ് വില. അത് വന്നിട്ട് റൂമിനുള്ളിലൊക്കെ പറത്തുന്ന ഒരു ടോയ് ടൈപ്പ് ഡ്രോണാണ്. അത് കൂടാതെ ഇപ്പോൾ കല്യാണത്തിനും പ്രോഗ്രാംസിനും ഒക്കെ ഷൂട്ട് ചെയ്യുന്നത് മെയിനായിട്ട് രണ്ട് ടൈപ്പ് ഓഫ് ഡ്രോൺ ഉപയോഗിച്ചിട്ടാണ്. മേവിക് എന്ന് പറയുന്ന സീരീസിൽ പെട്ട ഡ്രോണും ഉണ്ട്, ഫാൻറ്റം എന്ന സീരീസിലും ഉണ്ട്. ഫാൻറ്റമിൽ 1, 2, 3, 4 അങ്ങനെ 4 ആണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ളത്. അതാണ് ഈ രണ്ട് പിടിയൊക്കെ ആയിട്ട് ഒരു വൈറ്റ് കളറിൽ കാണും, ഇത്തിരി വലിപ്പമുണ്ട്. അത് കൊണ്ടു നടക്കണമെങ്കിൽ തന്നെ ഒരു വലിയ ബോക്സ് ഒക്കെ വേണം, ഫോൾഡബിൾ ഒന്നുമല്ല. അതേസമയം മേവിക് ഡ്രോണുകൾ ഒരുവിധം എല്ലാം ഫോൾഡബിൾ ആണ്. ഇപ്പൊ എന്റെ ഇരിക്കുന്നത് മേവിക് ഡ്രോണിന്റെ ഒരു മോഡലായ മേവിക് എയർ എന്ന് പറഞ്ഞ സീരീസ് ആണ്. അപ്പൊ ഇതാണ് മേവിക് എയർ, ഏകദേശം ഒരു കൈര സൈസ് ആണുള്ളത്. അപ്പൊ നമുക്കിതിനെ ഓപ്പൺ ചെയ്യാം. ഇതാണ് മേവിക് എയർ. അപ്പൊ ഇത് രണ്ടുമാണ് ഇതിന്റെ ആന്റിന, ഫ്രണ്ട് കാലിന്റെ അടുത്തായിട്ടുള്ള ഇത് രണ്ടും പറത്ത് മുന്നേ ഓപ്പൺ ചെയ്ത് തുറന്നു വെച്ചിരിക്കണം. ഇങ്ങനെ ഫോൾഡബിൾ ആണ്, ഇത് ഓപ്പൺ ചെയ്ത് വെക്കണം. ഇപ്പോൾ ഈ ഡ്രോണിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് ഇൻബിൽറ്റ് ക്യാമറ ഉണ്ട്, ക്യാമറയും ഇതിനുള്ളിൽ തന്നെ 8 GB മെമ്മറിയുണ്ട്. അപ്പൊ ഇത് തന്നെ 4K വീഡിയോ എടുക്കുകയും ഇതിൽ തന്നെ സേവ് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഇതാണ് ഡ്രോണിന്റെ ക്യാമറ. ഇത് 3-axis ജിംബൽ ഉള്ള ഒരു ക്യാമറയാണ്, അതായത് ഒരു ഷേക്കോ ഒന്നും വരത്തില്ല. ഇതിപ്പോ ഓണല്ല. അങ്ങനെ ഇതാണ് 4K റെസൊല്യൂഷൻ ഉള്ള ക്യാമറ. അപ്പൊ നമുക്ക് ഇതിന്റെ വില കൂടെ പറഞ്ഞിട്ട് പറത്തുന്നതിലേക്ക് പോവാം. മേവിക് എയർ ഡ്രോണിന്റെ വില വന്നിട്ട് 70,000 to 90,000 രൂപയാണ് ഇന്ത്യയിലെ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് വേരിയേഷൻ വരുന്നതെന്ന് വെച്ചാൽ രണ്ട് ടൈപ്പ് ഉണ്ട്, കോംബോയും ഉണ്ട്, സിംഗിൾ ബാറ്ററിയും ഉണ്ട്. കോംബോ എന്ന് പറഞ്ഞാൽ അതിന്റെ കൂടെ 3 ബാറ്ററി കാണും. ഇതാണ് മേവിക് എയറിന്റെ ബാറ്ററി. ഇത് ഒരു ബാറ്ററിയുടെ വില ഏകദേശം 10,000 രൂപയാണ്. അപ്പൊ ഇങ്ങനത്തെ 3 ബാറ്ററി ഉള്ളതിന് 90,000 അടുപ്പിച്ചാവും, സിംഗിൾ ബാറ്ററി ആണെങ്കിൽ 65,000-70,000 രൂപയാവും. ഈ ഡ്രോൺ പറത്താൻ എന്തെങ്കിലും ലൈസൻസ് വേണോ എന്നുള്ളതുകൂടെ ഞാൻ പറഞ്ഞേക്കാം. ഇപ്പൊ ഡ്രോൺ പറത്താനായിട്ട് ഇന്ത്യയിൽ വന്നിട്ട് പറത്തി കാണിച്ചുള്ള ഒരു ലൈസൻസ് ഒന്നും ഇതുവരെ എത്തിയിട്ടില്ല. പക്ഷേ രജിസ്ട്രേഷൻ ജനുവരിയിൽ ഉണ്ടായിരുന്നു. നമ്മുടെ ഡ്രോണ് സീരിയൽ നമ്പറൊക്കെ വെച്ചിട്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ ഒരു രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ വണ്ടിയൊക്കെ രജിസ്റ്റർ ചെയ്യുമ്പോലെ ഡ്രോണിന് ഒരു രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു. അല്ലാതെ ഒരു ഓരോ ആൾക്കായിട്ടുള്ള ഒരു ലൈസൻസ് ഇതുവരെ വന്നിട്ടില്ല. അതുപോലെ തന്നെ ഡ്രോണിനെ വെയിറ്റിന്റെ അടിസ്ഥാനത്തിൽ 4 തരംതിരിച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഇപ്പോൾ ജസ്റ്റ് ഒരു സാധാരണക്കാരന് എങ്ങനെ പറത്താം, ഇതെങ്ങനെയാണ് പറത്തുന്നത് എന്ന് മാത്രമേ കാണിച്ചു പോകുന്നുള്ളൂ. ഇപ്പൊ രണ്ടാമത് ഡ്രോണിനെ വെറുതെ അങ്ങ് പറത്തുകയല്ല, ഡ്രോണിന് ഒരു റിമോട്ട് ഉണ്ട്. ഇതാണ് ആ റിമോട്ട്. റിമോട്ടും ചെറിയൊരു സൈസേ ഉള്ളൂ, കൈക്കുള്ളിൽ നിൽക്കുന്ന ഒരു സൈസ്. ഇപ്പൊ ഇതാണ് ഡ്രോണിന്റെ ആന്റിന. ഇപ്പൊ നമ്മുടെ ഡ്രോൺ നിൽക്കുന്നിടത്തോട്ടായിരിക്കണം ഈ ആന്റിനകള്. അതുപോലെ ഈ താഴ്ഭാഗം ഓപ്പൺ ചെയ്യാം. ഇപ്പൊ ഇതാണ് ഓപ്പൺ ചെയ്ത ഡ്രോണിന്റെ ആന്റിന എന്ന് പറയുന്നത്. ഇപ്പൊ ഇതിന്റെ നമ്മൾ പറത്തുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ വിഷ്വൽസും വീഡിയോസും മൊബൈലിൽ കാണാൻ പറ്റും. ഇതിനായിട്ട് ഒരു ഡിസ്പ്ലേ ഇല്ല, ഈ മേവിക് എയറിന് ഡിസ്പ്ലേ ഇല്ല. ഇപ്പൊ ഈ മേവിക് എയർ കണക്ട് ചെയ്യാനായിട്ട് DJI ഗോ 4 എന്ന് പറഞ്ഞൊരു ആപ്പ് ഉപയോഗിച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ഓപ്പൺ ആക്കുക.
പ്ലേസ് ചെയ്യുക. ഇനി റിമോട്ട് ഓണാക്കാനായിട്ട് ഈ സ്വിച്ചിൽ ഡബിൾ ക്ലിക്ക്, ഒരു പ്രസ്, രണ്ടാമത്തേത് ലോങ് പ്രസ്. ഇപ്പോഴേക്കും ഒരു സൗണ്ട് കേൾക്കും, ഇവിടെ റെഡ് കളറാണ്. ഈ ഡ്രോൺ ഓണാക്കി കണക്റ്റ് ആയി കഴിയുമ്പോഴേക്കും ഒരു ഗ്രീൻ കളറായിട്ട് മാറും. ഇപ്പം നമുക്ക് ഡ്രോൺ ഓണാക്കാം. ഡ്രോൺ ഓണാക്കാനായിട്ട് ബാറ്ററിയിലാണ് അതിൻ്റെ സ്വിച്ച് എന്ന് പറയുന്നത്. ഇതും ഫസ്റ്റ് പ്രസ്, സെക്കൻഡ് പ്രസ്, ലോങ് പ്രസ് ആയിരിക്കണം. പ്രസ് ചെയ്ത് പിടിക്കുക. ഇപ്പോഴേക്കും ജിംബലൊക്കെ സ്റ്റഡിയായി, ഇപ്പോഴേ ദ ഗ്രീൻ കളറായി മാറി. ഗോ ടു ഫ്ലൈ എന്നുള്ള ഓപ്ഷനിൽ വന്നു. ഡ്രോണ് നമ്മുടെ ക്യാമറ സ്ക്രീനിൽ കാണിച്ചു തുടങ്ങി. ദാ മൊബൈൽ സ്ക്രീനിൽ ക്യാമറ ആയിട്ട് കണക്റ്റ് ആയി കിടക്കുകയാണ്. ഇതിലിപ്പോൾ ഒരു കാലിബ്രേഷന്റെ കാര്യമാണ് എററെന്ന് കാണിക്കുന്നത്. മാവിക് എയറിന്റെ ഒരു പ്രശ്നമാണ്, ഓരോ തവണയും പുതിയ സ്ഥലത്തെത്തുമ്പോൾ ആദ്യം കാലിബ്രേഷൻ ചെയ്യണം, അതിനുശേഷമാണ് പറത്തേണ്ടത്. ആ സ്ഥലവുമായിട്ട് എന്ത് ആൾട്ടിറ്റ്യൂഡ് ആണെന്നൊക്കെ മനസ്സിലാക്കാനായിട്ടൊന്നാണ് കാലിബ്രേഷൻ. മാവിക് മിനി എന്ന് പറഞ്ഞാൽ അതിന് ശേഷം ഒരു ഡ്രോൺ ഇറങ്ങി, അതിനൊന്നും ഇങ്ങനെ ഒരു കാലിബ്രേഷന്റെ ആവശ്യമില്ല. കാലിബ്രേഷൻ ഒന്ന് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ക്യാമറ ഔട്ട്സൈഡ് പിടിച്ചിട്ട് ഫസ്റ്റ് റൊട്ടേഷൻ. അതിനുശേഷം ഇത് ചരിച്ച് പിടിച്ചിട്ട് റൊട്ടേഷൻ. അപ്പോഴേക്കും നമ്മുടെ സ്ക്രീനിൽ എറർ മാറി ഗ്രീൻ സ്ക്രീനായി മാറും. റെഡി ടു ഗോ. ഇപ്പോൾ നമുക്ക് ഡ്രോൺ പറത്തി നോക്കാം. സ്വിച്ചൊക്കെ ഞാൻ പറത്തുന്ന അനുസരിച്ച് പറഞ്ഞുതരാം. പറത്തുന്നത് രണ്ട് രീതിയിൽ പറത്താൻ, ഈ രണ്ട് സ്വിച്ചും ഇതാണ് മുകളിലോട്ടും താഴോട്ടും സൈഡിലോട്ടും ഒക്കെ ആക്കുന്നത്. അത് ഓരോന്നായിട്ട് പറയാം. ഈ രണ്ട് സ്വിച്ചും താഴോട്ടാക്കിയ ഡ്രോൺ ഉയരും. അതുകൂടാതെ ഈ മുകളിലത്തെ ഫസ്റ്റ് സ്ലിപ്പ് ചെയ്ത് ടേക്ക് ഓഫ് എന്നുള്ളത് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്വൈപ്പ് ആവുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ടേക്ക് ഓഫ് കൊടുത്തു കഴിയുമ്പോഴേക്ക് ഇതുപോലെ ഒരു തറയിൽ നിന്നൊരു 1.5 മീറ്റർ പൊങ്ങി ഇങ്ങനെ സ്റ്റാൻഡായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ കൈ കൊണ്ട് ഇത് കറക്റ്റ് ബാലൻസ് ചെയ്തില്ലെങ്കിൽ താഴെ വീഴുന്ന പോവുകയൊന്നുമില്ല. ഇനി ഓരോന്നായിട്ട് നോക്കാം. ലെഫ്റ്റിലെ മുകളിലോട്ടാക്കിയ ഡ്രോൺ മുകളിലോട്ട് പോകുക, അതുപോലെ താഴോട്ടാക്കി കഴിഞ്ഞാൽ താഴോട്ട് വരും. അതുപോലെ റൈറ്റ് മുകളിലോട്ടാക്കി കഴിഞ്ഞാൽ ഫ്രണ്ടിലോട്ട് വരും, ബാക്കിലോട്ടാക്കിയ ബാക്കിലോട്ട് പോകും. ഇപ്പൊ മുകളിലോട്ടാക്കിയ മുകളിലോട്ട് പോവും, താഴോട്ടാക്കിയ താഴോട്ട് വരും, ബാക്കിലോട്ടാക്കിയ ഫ്രണ്ടിലോട്ടാക്കിയ ഫ്രണ്ടിലോട്ട് വരും, ബാക്കിലോട്ടാക്കിയ ബാക്കിലോട്ട് പോകും. ഇനി ഡ്രോണിനെ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ഈ ലെഫ്റ്റ് ഗിയർ സൈഡിലോട്ട് ആക്കിയതാണ്. റൈറ്റ് സൈഡിനെ സൈഡിലോട്ട് പോകാനായിട്ട് റൈറ്റ് സൈഡ്, ലെഫ്റ്റ് റൈറ്റ്, ഇത്രയുമാണ് ഇതിൻ്റെ ആരോ. ഇതിൻ്റെ ബാക്കിലെ സ്വിച്ച് മുകളിലോട്ടും താഴോട്ടും ആക്കുന്ന അനുസരിച്ച് നമ്മുടെ ക്യാമറ മുകളിലോട്ടും താഴോട്ടും ആവും. ഇപ്പൊ നമുക്ക് കുറച്ച് ലെങ്കിലേക്ക് വിട്ടു നോക്കാം. ഇതാണ് നമ്മുടെ ഡ്രോൺ പറത്തുന്നത്. നമ്മൾ ഓരോ സൈഡിലേക്കും മൂവ്മെന്റ്സിനാണ് അനുസരിച്ചാണ് നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസ് കിട്ടുന്നത്. അപ്പം അതിനനുസരിച്ച് ക്യാമറ സെറ്റിങ്സ് മാറ്റുകയും അതിനനുസരിച്ച് മൂവ്മെൻറ്റ് റൈറ്റോ ലെഫ്റ്റോ ഒക്കെ ചെയ്യുന്ന അനുസരിച്ചാണ് ഈ ഡ്രോൺ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നത്. ഇനി ഇതിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ, ഈ ക്യാമറ കൂടാതെ ഇതിൻ്റെ മുകളിലായിട്ട് ഇതാ രണ്ട് റൗണ്ട് കണ്ടോ, അതാണ് സെൻസറുകൾ. ഇപ്പം സെൻസറുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ അടുത്തോട്ട് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് തട്ടാറാവുമ്പോഴേക്കും അതവിടെ സ്റ്റോപ്പ് ആവും.
അപ്പൊ ഈ ഈ ഡ്രോണിന് വന്നിട്ട് ഫ്രണ്ടിലും ബാക്കിലും താഴെയും സെൻസറുകളുണ്ട്. അതുകൊണ്ട് തന്നെ താഴ്ഭാഗത്തുനിന്ന് ഒരു ഒബ്ജക്റ്റ് തട്ടാറാവുമ്പോഴേക്കും ഇതവിടെ സ്റ്റോപ്പ് ആവും. അതുപോലെ ഫ്രണ്ടിൽ നിന്ന് ഒരു ഒബ്ജക്റ്റ് തട്ടാറായാൽ അതവിടെ സ്റ്റോപ്പ് ആവും. അതേസമയം സൈഡ് നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യേണ്ടി വരും. സൈഡ് പോയി ഒരു എന്തെങ്കിലും ഒരു മെറ്റീരിയലിൽ ഇടിക്കാതെ നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഇതാണ് മേവിക് എയർ. അതുപോലെ ഇതിൻ്റെ ബാറ്ററി ലൈഫ് എന്ന് പറയുന്നത് ഏകദേശം 18 മിനിറ്റൊക്കെയാണ് കമ്പനി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 2-3 ബാറ്ററി ഉള്ള കോംബോ ടൈപ്പ് വാങ്ങുന്നതായിരിക്കും നല്ലത്. അതേസമയം ഇപ്പം മേവിക് എയർ 2 എന്ന് പറഞ്ഞ ഇതിൻ്റെ സെക്കൻഡ് ജനറേഷൻ ഇറങ്ങി. അതിന് നല്ല ബാറ്ററി ലൈഫ് പറയുന്നുണ്ട്. ഇപ്പോൾ ക്യാമറയുടെ ജിംബൽ ഓണായതുകൊണ്ട് തന്നെ അത് സ്റ്റെബിലൈസ്ഡ് ആണ്. അതുകൊണ്ട് ഞാൻ എത്ര ഷേക്ക് ചെയ്താലും അത് കറക്റ്റായിട്ട് സെൻട്രലൈസ് ചെയ്ത് നിൽക്കുന്നത്. ഇതാണ് ജിംബലിൻ്റെ ഫംഗ്ഷൻ, സ്റ്റെബിലൈസേഷൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ജസ്റ്റ് പറഞ്ഞത് ഒരു ഡ്രോൺ ക്യാമറയുടെ വർക്കിംഗ് എങ്ങനെയാണെന്ന് മാത്രമാണ്. അല്ലാതെ ഡീറ്റെയിൽ ആയിട്ട് ഇത് പഠിപ്പിക്കണമെങ്കിൽ ഒത്തിരി ട്യൂട്ടോറിയൽസ് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാ ഫംഗ്ഷനും ഒക്കെ ഐഡിയ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതാണ് ഡ്രോൺ. ഡ്രോണിനൊരു റിമോട്ടുണ്ട്. റിമോട്ട് പലതിനും പല ടൈപ്പാണ്. ചില അതിൽ തന്നെ സ്ക്രീൻ കാണും, അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൽ കണക്ട് ചെയ്യുക, ലൈവായിട്ട് റെക്കോർഡ് ചെയ്യുക. ഇതിൻ്റെ ട്രാൻസ്മിഷൻ, അതായത് ഇത് 4 കിലോമീറ്റർ ആണ് ഇതിൻ്റെ ലെങ്ത് പോകുന്നത്. മാക്സിമം കമ്പനി പറയുന്ന 4 കിലോമീറ്റർ വരെ നമുക്ക് ഇവിടെ നിന്ന് പറത്താൻ പറ്റും. അതുപോലെ ഇതിൻ്റെ സ്പീഡ് 62 കിലോമീറ്റർ പെർ അവർ വരെയാണ് മാക്സിമം സ്പീഡ് കമ്പനി പറയുന്നത്. അതായത് ഒരു ബൈക്കിൻ്റെയൊക്കെ ഒരു ഓവർ സ്പീഡിന് തുല്യമാണ്. അത്രയും സ്പീഡിൽ ഇത് പറക്കുന്നുണ്ട്. ഇപ്പം മേവിക് എയർ 2 വന്നിട്ട് 10 കിലോമീറ്റർ ആണ്. അതായത് ഇവിടെ നിന്നിട്ട് നമുക്ക് 10 കിലോമീറ്റർ അപ്പുറം വരെ പറത്താൻ പറ്റുന്ന ഒരു ടൈപ്പാണ് ഇതിൻ്റെ നെക്സ്റ്റ് മോഡൽ ഇറക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഓണാക്കിയ പോലെ തന്നെ ഓഫ് ചെയ്യാനായിട്ട് ഡൗൺ സ്വിച്ചിൽ ഫസ്റ്റ് പ്രസ്, രണ്ടാമത് ലോങ് പ്രസ്, ഓഫായി. ഇപ്പൊ ലോക്ക്ഡൗൺ ആയിട്ട് 3 മാസമായിട്ട് ഇതൊന്നും പറത്താതെ വച്ചിരിക്കുകയാണ്. ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞിട്ട് നല്ല നല്ല സ്ഥലങ്ങളും നല്ല നല്ല ഡ്രോൺ വീഡിയോസ് ഒക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരു ബേസിക് എന്താണ് ഡ്രോൺ എന്നൊരു ഐഡിയ കിട്ടിക്കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.